ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ കുഞ്ഞു മക്കൾക്കും ഇന്ന് ഏഴാം പാഠത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് മൂന്ന് ജോലിക്കാർ. മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായത്തിന്റെ 14 മുതൽ 30 വരെയുള്ള വേദഭാഗത്ത് നിന്നാണ് പഠിക്കുന്നത്. ദൈവം തന്നിട്ടുള്ള കഴിവുകളെ എങ്ങനെ നമ്മൾ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുകൂടെ ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഒരിക്കൽ ഒരു ധനവാനായ യജമാനൻ ഉണ്ടായിരുന്നു. ധനവാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒത്തിരി പണം കയ്യിലുള്ള ഈ യജമാനന് 3 ജോലിക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ ഈ യജമാനൻ തന്റെ ദേശത്ത് നിന്ന് ദൂരദേശത്തേക്ക് യാത്രയാവുക. ഈ യാത്രയ്ക്ക് മുമ്പ് തന്റെ ജോലിക്കാരായ 3 പേരെയും വിളിച്ചിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന താലന്ത് എന്ന് വെച്ചാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ കഥയിൽ പറയുന്നത് പണത്തെയാണ് പറയുന്നത്. അപ്പോ ഈ യജമാനൻ തന്റെ കയ്യിലുണ്ടായിരുന്ന താലന്തുകളെ ഈ 3 പേർക്കായിട്ട് അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് വീതിച്ചു കൊടുത്തു. ഒന്നാമത്തവന് 5 താലന്ത് കൊടുത്തു, രണ്ടാമത്തവന് 2 താലന്ത് കൊടുത്തു, മൂന്നാമത്തവനോ 1 താലന്ത് കൊടുത്തു. താലന്തുകൾ വീതിച്ചു കൊടുത്തതിന് ശേഷം യജമാനൻ ദൂരദേശത്തേക്ക് യാത്ര. ഇവർ ഈ താലന്തുകളെ എത്രത്തോളം ഉപയോഗിക്കുമെന്ന് ഈ യജമാനൻ നോക്കുക. കുറെ നാളുകൾക്ക് ശേഷം യജമാനൻ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ടോ തന്റെ ഈ 3 ജോലിക്കാരെ വിളിച്ചു. വിളിച്ചിട്ട് ആദ്യത്തെ ആളെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഏൽപ്പിച്ച താലന്തിന്. യജമാനന്റെ അടുത്തേക്ക് ഈ ദാസൻ വന്നിട്ട് പറയാണ്, യജമാനനെ ഇതാ അങ്ങ് തന്ന 5 താലന്തിന്റെ കൂടെ വേറെ 5 താലന്തും കൂടെ കൊണ്ടുവന്ന് യജമാനെ കാണും. അപ്പൊ ഇത് കണ്ടപ്പോ യജമാന് വളരെ സന്തോഷം തോന്നി. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിൽ വിചാരനാക്കുമെന്ന് യജമാനൻ പറഞ്ഞു. എന്നിട്ട് യജമാനൻ പറഞ്ഞു, എന്റെ കൂടെ സന്തോഷത്തിലോട്ട് പ്രവേശിക്കാനും. അപ്പോ യജമാനന് സന്തോഷമുണ്ടായിരുന്നു അല്ലെ. അടുത്ത രണ്ടാമത്തെ എത്തി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തന്ന താലന്ത് എന്ത് ചെയ്തു? അപ്പൊ എന്ത് ചെയ്തു ഈ രണ്ടാമത്തെ ദാസന് വന്നിട്ട് പറയാണ്, യജമാനെ അങ്ങ് തന്ന താലന്ത് 2 ഞാൻ 2 കൂടെ നേടി. അപ്പൊ ഇത് കണ്ടപ്പോഴും യജമാനന് വളരെ സന്തോഷമായല്ലേ. അപ്പോ യജമാനൻ പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിനും വിചാരനാക്കും, എന്റെ കൂടെ സന്തോഷത്തിലോട്ട് പ്രവേശിക്കാം. അവിടെ യജമാനന്റെ സന്തോഷം. അടുത്തതായോ യജമാനൻ 3 ആളെ വിളിച്ചു. 3 ആളാകട്ടെ വളരെ മടിയനായിരുന്നു. മടിയനുമായിരുന്നു, ഒരു ജോലിയും ചെയ്യില്ല. അപ്പൊ എന്ത് പറ്റി? ഈ യജമാനൻ ചോദിക്കുന്ന സമയത്ത് ദാസം വന്ന് പറയുകയാണ്, യജമാനെ ഞാനൊന്നും ചെയ്തില്ല. അങ്ങ് ചോദിക്കുമ്പോൾ തരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു കുഴി കുഴിച്ച് അവിടെ മറവ് ചെയ്ത് വെച്ചു. യജമാനൻ ചോദിച്ചതും ഈ താലന്റ് എടുത്ത് യജമാന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുകയാണ്, ഇതാ അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും യജമാനന് വളരെയധികം ദേഷ്യം വന്നു. ദേഷ്യം വരില്ലേ? അതായത് മറ്റുള്ള 2 ചെയ്തു, ഈ കൊടുത്ത താലന്തിനെ വ്യാപാരം ചെയ്തു അല്ലെ, അത് കുറെ കിടം നേടിയെടുത്തു. ഈ മടിയൻ എന്ത് ചെയ്തു? ഒന്നും നേടാതെ അതിനെ കൊണ്ട് കുഴിച്ചു വെച്ചു. യജമാനൻ ദേഷ്യം വന്ന് പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഇത് മറ്റുള്ള ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ, അതായത് പലിശയ്ക്കൊക്കെ കൊടുക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ യജമാനൻ ഇപ്പൊ കുറെ നാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഒത്തിരി പലിശ കിട്ടിയത്, ഇതിപ്പോ ഒന്നും കിട്ടിയില്ല. യജമാനൻ ഈ ദാസനോട് പറഞ്ഞ് പുറത്തു പോകാൻ പറഞ്ഞു. നിങ്ങളെ ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താ പഠിച്ചത്? ഒരു യജമാനും 3 ദാസന്മാരെയും കുറിച്ച് പഠിച്ചല്ലേ. അതിൽ 2 ദാസന്മാർ വിശ്വസ്തനുമായിരുന്നു, ഏൽപ്പിച്ചത് ഭംഗിയോടെ ചെയ്യുകയും ചെയ്തു അല്ലെ. 3 ദാസനോ മടിയനായിരുന്നു അല്ലെ, ഒന്നും ചെയ്തതുമില്ല. അപ്പോ ഈ കഥയിൽ പറയുന്ന യജമാനും ആരെയാണ് ഇഷ്ടപ്പെട്ടത് കൂടുതൽ? ആദ്യമുള്ള 2 അല്ലെ. യജമാനൻ പറഞ്ഞത് എന്തോ അതുപോലെ ചെയ്യുകയും നേടിയെടുക്കുകയും ചെയ്തു. അപ്പോ വിശ്വസ്തനുമായിരുന്നു, താലന്തിനെ ഉപയോഗിക്കുകയും ചെയ്തു.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു യജമാനനുണ്ടല്ലോ. ആരാണ്? കർത്താവായ യേശുക്രിസ്തു അല്ലേ? നമുക്കും ദൈവം താലന്തുകൾ തന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ. നമുക്ക് ദൈവം താലന്തുകൾ എന്തായിട്ടാണ് തന്നിരിക്കുന്നത്? കഴിവുകളായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ടല്ലേ. കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ പാട്ട് പാടാൻ പറ്റുമല്ലേ, കഥ പറയാൻ പറ്റും, വാക്യം പഠിക്കാൻ പറ്റും, കാണാതെ പറയാൻ കഴിയും. ഇനി വലുതായി വരുമ്പോഴോ കീബോർഡൊക്കെ വായിക്കാൻ പറ്റും അല്ലേ. അതിലും കുറച്ചും കൂടെ വലുതായി വരുമ്പോഴോ പ്രസംഗിക്കാൻ പറ്റും, യേശുവിനെ പറയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ദൈവം ഓരോ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരും. പക്ഷെ ഇതെന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിക്കണം അല്ലേ, വ്യാപാരം ചെയ്യണം. എങ്കിലേ ദൈവം അത് നമ്മൾ കൂടുതൽ കൂടുതൽ തരികയുള്ളൂ. അതല്ലേ നമ്മൾ ഇന്നത്തെ കഥയിലും പറഞ്ഞത്? ആണല്ലോ അല്ലേ. അപ്പോ നിങ്ങൾ വലുതായി വരുമ്പോൾ നിങ്ങളുടെ താലന്തുകൾ വർദ്ധിച്ചു വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കുഞ്ഞു പ്രായത്തിലെ നമ്മുടെ താലന്തുകളെ വിശ്വസ്തതയോടെ കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം അല്ലേ. പാട്ട് പാടണം, പാടുമല്ലോ അല്ലേ. അതുപോലെ വചനം പഠിക്കണം, വചനം പറയണം. അപ്പോ വലുതായി വരുമ്പോ നിങ്ങളും വലിയ പ്രാസംഗികരായിട്ടൊക്കെ മാറും. അങ്ങനെ വരുമ്പോ കർത്താവിന് വളരെയധികം സന്തോഷമാവുകയും നമുക്ക് വീണ്ടും അനുഗ്രഹങ്ങളും നന്മകളും തന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഇന്നത്തെ കഥ മനസ്സിലായല്ലോ അല്ലേ. ഇനി നമുക്ക് ഇന്നത്തെ കഥയിലെ മനപ്പാഠം നോക്കാം. ഇന്നത്തെ കഥയിലെ മനപ്പാഠവാക്യം മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 25:17. അങ്ങനെ തന്നെ രണ്ട് താലന്ത് ലഭിച്ചവൻ വേറെ രണ്ടു നേടി. അങ്ങനെ തന്നെ രണ്ട് താലന്ത് ലഭിച്ചവൻ വേറെ രണ്ടു നേടി. അടുത്തതായി ഈ പാഠത്തിന്റെ നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ ഈ കഥയിൽ നാണയത്തിന് എന്ത് പേരാണ് പറഞ്ഞിരുന്നത്? താലന്ത് അല്ലേ. അടുത്തതായി ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ യജമാനൻ ഈ ദാസന്മാർക്ക് എങ്ങനെയാണ് താലന്തുകൾ വീതിച്ചു കൊടുത്തത്? ഒന്നാമത്തെ ആൾക്ക് 5, രണ്ടാമത്തെ ആൾക്കോ 2, മൂന്നാമത്തെ ആൾക്കോ 1. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ താലന്തുകൾ എങ്ങനെയാണ് യജമാനന്റെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഈ ദാസന്മാർ? ഒന്നാമത്തെ വ്യക്തി 10 കൊണ്ടുവന്നു, രണ്ടാമത്തെ വ്യക്തിയോ 4 കൊണ്ടുവന്നു, മൂന്നാമത്തെ വ്യക്തിയോ 1 തന്നെ കൊണ്ടുവന്നു. ഈ മൂന്നാമത്തെ വ്യക്തി കൊടുത്ത താലന്ത് എന്താണ് ചെയ്തത്? അതാണ് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ. എന്താ ചെയ്തത്? ഈ താലന്തിനെ കൊണ്ട് കുഴിച്ചിട്ടു അല്ലേ. ഇനി ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിച്ച പ്രായോഗിക പാഠം എന്താണ്? കർത്താവ് നമുക്ക് തരുന്ന താലന്തുകളെ നമ്മൾ വിശ്വസ്തതയോടുകൂടി നമ്മളത് വ്യാപാരം ചെയ്ത ദൈവം നമ്മെ വീണ്ടും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കും. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.